കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു പവർ വിഷനിലൂടെ നടത്തപ്പെടുന്ന ആരാധന എന്നുള്ള ഈ പ്രോഗ്രാമിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ലഭിച്ച ഈ അവസരത്തിനായി കർത്താവിന് സ്തോത്രവും മഹത്വവും കരയറ്റുന്നു ദൈവം നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ജീവിതത്തിലേത് അവസരങ്ങളിലും ദൈവത്തെ ആരാധിക്കുവാനും ദൈവം നമ്മൾക്ക് നൽകിത്തരുന്ന പദവിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രി കാലം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നതായ ഭാഗം പുറപ്പാട പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴും പതിനെട്ടും വരെയുള്ള വാക്യങ്ങൾ ദ ബുക്ക് ഓഫ് എക്സലസ് ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്യറുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേ കൊണ്ടുപോയില്ല ചെങ്കടൽ നരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു വളരെ പരിചിതമുള്ള ഒരു വാക്യ ശകലമാണ് ഞാൻ ഇപ്പോൾ വായിച്ചത് എല്ലാവർക്കും ഏകദേശം കാണാതെ അറിയാവുന്ന വാക്യം എന്നാൽ വളരെ കാലിക പ്രസക്തിയുള്ള ജീവിതത്തിൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം കാലിക പ്രസക്തിയുള്ള വാക്യശകലങ്ങളാണിത് ദൈവത്തിൻ്റെ പദ്ധതികൾ ഉദാത്തമാണ് ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ പദ്ധതികളെ നമുക്കിഷ്ടമാണ് നാം അതിനോട് വളരെ പ്രിയമുള്ളവരാണ് എന്നാൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾക്ക് ശ്രേഷ്ഠമാണ് എന്ന് നാം സമ്മതിക്കുന്ന അതേ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പദ്ധതികളെ നാം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അതേ സമയത്ത് തന്നെ ദൈവം ദൈവത്തിൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മളെ കൊണ്ടുപോകുന്ന വഴികൾ സ്വീകരിക്കുവാൻ നാം തയ്യാറാണോ എന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളോട് ചോദിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലൂടെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളിലൂടെ പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൻ്റെതായ പലവിധമായ വഴികളിലൂടെ ലോക ജനത ദൈവത്തെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ അറിയാത്തവരും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി അക്ഷയമായി തങ്ങളുടെ ജീവനെ കൊടുത്ത അനേക പ്രിയപ്പെട്ടവർ പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൻ്റെ പല പാന്താവുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഈ പ്രത്യേകമായ വാക്യശകലങ്ങൾക്ക് വളരെയധികം കാലിക പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കട്ടെ ദൈവത്തിൻ്റെ പദ്ധതികൾ ഉദാത്തമാണ് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ രേഖപ്പെടുത്തുന്നു നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ പ്രവർത്തികളല്ല എൻ്റെ പ്രവൃത്തികൾ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ വളരെ ഉദാത്തമാതാണ് വളരെ ഉയർന്ന് ഉള്ളതാണ് എന്ന ദൈവം ആ പദ്ധതികളിലൂടെ എന്നെയും നിങ്ങളെയും നടത്തുമ്പോൾ ആ പദ്ധതികളിലൂടെ കർത്താവെ ചെയ്യണമേ അടിയൻ കേൾക്കാൻ കർത്താവ് എന്നെ നടത്തുമാറാകണമേ നീ എന്റെ കരം പിടിക്കുമാറാകണമേ ഞാൻ നീ എവിടെ കൊണ്ടുപോയാലും അതിലൂടെ ഞാൻ കടന്നു പോകുവാൻ തയ്യാറാണ് എന്ന് പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുമോ പലപ്പോഴും നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് അത് വളരെ പാടുവാൻ വളരെ എളുപ്പമാണ് പരിഹാരം ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ മൂന്നും നാലും വരികളിലേക്ക് കടന്നു വരുമ്പോൾ പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായി എന്ന് അറിയുന്നു ഞാൻ ഇന്ന് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത വേദനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ പ്രതീക്ഷിക്കാത്തതായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപെട്ടതായ അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നതായിട്ടുള്ള സമയത്ത് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്ന് ഹൃദയത്തോട് ചേർത്ത് പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ ഇന്ന് എനിക്ക് ചോദിക്കുവാനുള്ള ചോദ്യം ഈ വാക്യങ്ങളിൽ നിന്ന് ദൈവം നമ്മെ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലൂടെ കടത്തി വിടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതികരണം എന്താണ് ദൈവം നമ്മൾ നിന്നൊരു പ്രതികരണം ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നമ്മിൽ നമ്മൾ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ പ്രതികരണം എന്താണ് ചില വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ കൊളംബൈൻ ഹൈസ്കൂളിൽ ഒരു വലിയ ദുരന്തമുണ്ടായി ആ ദുരന്തം ഇങ്ങനെയാണ് രണ്ട് ചെറുപ്പക്കാർ ആ കോളേജ് ആ സ്കൂളിലേക്ക് കടന്നിരെന്ന് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ ചില ചെറുപ്പക്കാർ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വേടിവെച്ച് കൊന്നു അതിനകത്ത് വെടിവെച്ച് മരിക്കപ്പെട്ടതായ അല്ലെങ്കിൽ ജീവൻ പൊലിഞ്ഞതായ ഒരു സഹോദരിയുടെ പേരാണ് റേച്ചൽ സ്കോട്ട് അമേരിക്ക മുഴുവനും നല്ല ലോകം മുഴുവനും ഇന്ന് ആരാധിക്കുകയും ലോകം മുഴുവനും അറിയപ്പെടുകയും പ്രത്യേകിച്ചും റേച്ചൽസ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു പരിപാടിയിലൂടെ തൻ്റെ പിതാവും തൻ്റെ കുടുംബാംഗങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും അമേരിക്കയിൽ സ്കൂളുകളിൽ കോളേജുകളിൽ ഡ്രഗ്സിനെതിരായി മയക്കുമരുന്നുകൾക്കെതിരായി പ്രവർത്തനങ്ങൾ നടത്തുന്നതായ ഒരു പ്രത്യേക ഒരു പ്രോഗ്രാം ഈ റേച്ചലിന് പേരിനോട് ബന്ധപ്പെടുത്തി അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ റേച്ചൽ മരിച്ചതായിട്ടുള്ള സമയത്ത് താനൊരു ക്രിസ്ത്യാനിയായിരുന്നു അൺഷെയ്ംഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രം പോലും തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ ലോ ഈ ലോകത്തിൽ അഭ്ര പാളികളിൽ പകർത്തപ്പെടുവാൻ ഇടയായിത്തീർന്നു താൻ മരിച്ചതായിട്ടുള്ള സമയത്ത് തന്നെ ഇൻ്റർവ്യൂ ചെയ്തതായിട്ടുള്ള ലാറി കിങ് എന്ന് പറയുന്ന ആ വ്യക്തി തൻ്റെ പിതാവിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു നിൻ്റെ മകൾ മരിച്ചപ്പോൾ നീയൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നു നിൻ്റെ മകൾ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നു നിൻ്റെ മകളെ ആ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ വെടിവെച്ചിട്ടപ്പോൾ നിൻ്റെ ദൈവം എവിടെയായിരുന്നു കണ്ണിമ വെട്ടാതെ ഒരു വാക്കിന് പോലും പതറാതെ ഒരു നിമിഷം പോലും സന്ദേഹിക്കാതെ റേച്ചൽ സ്കോട്ടിൻ്റെ പിതാവ് പറഞ്ഞു തൻ്റെ പുത്രൻ കുരിശിൽ അവസാനത്തെ തുള്ളി രക്തം പോലും കൊടുത്ത് പ്രാണനെ വെടിയുമ്പോൾ എവിടെയായിരുന്നു ഓ പിതാവ് അതേ സ്ഥലത്ത് തന്നെയായിരുന്നു എൻ്റെ മകൾ മരിക്കുമ്പോഴും ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കഷ്ടതകളുടെയും വേദനകളുടെയും മധ്യത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ മരുഭൂമികളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനു അനുവദിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു അവർ അനുദവിച്ച് മിശ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടെ ദൈവം ജനത്തെ ചുറ്റി നടത്തി ഇസ്രായേൽ മക്കൾ മിശ്രീം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു ദൈവ ജനത്തെ യുദ്ധസന്നദ്ധരായി പുറപ്പെടുവിക്കുവാൻ വേണ്ടി ദൈവം ജീവിതത്തിൽ അനുഭവിക്ക് അനു കൊടുങ്കാറ്റുകളുടെയും ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്നതായ മരുഭൂമികളുടെയും മധ്യത്തിൽ ഒരു ദൈവത്തിന്റെ പൈതലിന്റെ പ്രതികരണം എന്താണ് ഹാലലു പ്രിയ ദൈവത്തിന്റെ മക്കളെ സംഖ്യാപുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ ദൈവജനം കടന്നുപോയ ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ പഴി പറയുന്നു ദൈവത്തിൻ്റെ മക്കളെ പഴി പറയുന്നു ദൈവത്തിൻ്റെ ദാസന്മാരെ പഴി പറയുന്നു മോശയോട് പിറുപിറുക്കുന്നു അവരുടെ ജീവിതത്തിൽ അവർ അക്ഷമരായിത്തീരുന്നു അവർ മോശയ്ക്കെതിരായി വിരോധമായി സംസാരിക്കുന്നു മിശ്രയിമിലെ അനുഗ്രഹങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ മിശ്രീമിൽ അവർ അനുഭവിച്ചതായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് ജീവിതത്തിൻ്റെ മരുഭൂമികളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ അവർ ഇപ്പോൾ കടന്നു മരുഭൂമിയുടെ മധ്യത്തിൽ ദൈവത്തെ തള്ളിപ്പറയുന്നു ദൈവദാസന്മാരോട് പിറമെറുക്കുന്ന ദൈവത്തിനെതിരായി മുറിമുറുക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയട്ടെ തന്റെ ജനത്തെ യുദ്ധസന്നദ്ധരായി പുറപ്പെടുവിക്കുവാൻ വേണ്ടി ജനത്തെ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ മക്കൾ യുദ്ധം കണ്ട് അനുദവിച്ച് പുറകോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ തിരു പദ്ധതിക്കക തുടലെടുത്ത ആവിർഭവിച്ചതായ ആ മരുഭൂമിയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവരിതാ ജീവിത ിൽ ദൈവത്തോടും ദൈവജനത്തോടും മറുതെളിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സംഖ്യാപുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ നാല് മുതൽ ഏകദേശം പത്ത് വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിനായി പിറവരുത്ത ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ ഖരം അവർക്കെതിരെ ഖനമായി ഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ദൈവജനത്തെ ന്യായം വിധിക്കുവാൻ അവരുടെ മധ്യത്തിലേക്ക് അഗ്നി സർപ്പങ്ങളെ അയച്ച് ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ദൈവത്തിൻ്റെ ജനം അഗ്നി സർപ്പങ്ങളുടെ കടിയേറ്റ് മരിച്ചു വീഴുവാൻ തുടങ്ങുമ്പോൾ ദൈവസന്നിധിയിൽ അനുതപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന അനുഭവങ്ങളെ ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ ദൈവത്തിൻ്റെ ഫൈതലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ചില വഴികളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിനെതിരായി മുറിമുറുക്കുന്ന ദൈവത്തിനെതിരായി പിറുപിറുക്കുന്ന ജീവിതത്തിൽ അസംതൃപ്തിയുടേതായ ആത്മാവിന് വശംവതരാകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവിൻ്റെ തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സംഖ്യാപുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാ അധികം ദൈവത്തിന്റെ ജനം വീണ്ടും മരുഭൂമിയിൽ ദൈവത്തിനെതിരായി ദൈവ മക്കൾക്കെതിരായി ദൈവദാസന്മാർക്കെതിരായി അസംതൃപ്തിയുടെ ആത്മാവ് അവരുടെ ജീവിതത്തിൽ ഉടലെടുത്തു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തതായ അനുഗ്രഹത്തിൻ്റെ മന്നായ വെറും നിസ്സാരമെന്ന് കാണുന്ന എന്ന് പറഞ്ഞാൽ അവർക്കത് ലഭിച്ചതായിട്ടുള്ള സമയത്ത് തേനിൽ ചുട്ട ദോശ പോലെയെന്ന് അതുപോലെ തന്നെ കൊത്തമ്പാലരി പോലെ െന്ന് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ദൈവത്തിന്റെ വർഷമെന്ന് അവർ വാഴ്ത്തിപ്പാടിയ ആ മന്നയെ ഇന്ന് നിസ്സാരമെന്ന് വിളിക്കുന്ന അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് തന്നെയുമല്ല പത്ത് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ വേദനകൾ അവർ നടന്നു പോകുന്ന അനുഭവങ്ങൾ അവർ കടന്നു പോകുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഒക്കെ വരുന്നതായിട്ടുള്ള സമയത്ത് അവർക്ക് മിശ്രീമിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളെ പറ്റി അവർ വീണ്ടും വീണ്ടും വാഴ്ത്തിപ്പാടുകയാണ് ശ്രദ്ധിച്ചു നോക്കുക ണം അവർക്ക് കുടിക്കുവാൻ വെള്ളമോ കഴിക്കുവാൻ ഭക്ഷണമോ ഇല്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അവർക്ക് ഉണ്ടാക്കുവാൻ ഇഷ്ടക ഉണ്ടാക്കുവാൻ ആവശ്യമായ അവശ്യ സ്വാമഗ്രികൾ പോലും വിലക്കിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഊഴിയ വേലക്കാരെ കൊണ്ടുള്ളതായ കൊടുമ്പിരി കൊണ്ടുള്ള പ്രയാസങ്ങൾ സഹിച്ച ഒരു കാലമുണ്ടായിരുന്നു കരയാൻ കണ്ണിൽ കണ്ണുനീരില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഹോറേബ് പർവ്വതത്വങ്ങൾ മോശയുടെ മുൻപിൽ ഇറങ്ങി വന്ന ദൈവ ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളിതാണ് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു അവരെ രക്ഷിപ്പുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു പ്രിയ ദൈവത്തിൻ്റെ മക്കളെ എന്നാൽ അവർ കടന്നുപോയ കഷ്ടത അവരപ്പോൾ മറന്നുപോയി അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിമോചനത്തിൻ്റെ കരം അവർ അപ്പോൾ മറന്നുപോയി കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ അവരുടെ കൊള്ള മുതലുമായി അവരവിടെ നോടി രക്ഷപ്പെടുവാൻ ദൈവം അനുവദിച്ച ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ അവർ മറന്നുപോയി ഫറവോന്റെ ആദ്യജാതൻ മുതൽ മിശ്രമരുടെ ആദ്യജാതൻ വരെ ഉള്ള എല്ലാ ആദ്യജാതന്മാരും മരിച്ചുപോയ കാലയളവിൽ ഒരു ഇസ്രായേല്യ ഭവനത്തെ പോലും സ്പർശിക്കാതെ കട്ടിളക്കാലിന്മേലും കുറുമ്പടി മേലും കുഞ്ഞാണിന്റെ രക്തം പുരട്ടിയിരുന്ന ഇസ്രായേല്യ ഭവനങ്ങളെ സ്പർശിക്കാതെ കടന്നുപോയ സംഹാര ദൂതന്റെ സാന്നിധ്യം അതിന്റെ മധ്യത്തിൽ ദൈവം അവരെ പരിപാലിച്ച ദൈവത്തിന്റെ സാന്നിധ്യം അവർ മറന്നുപോയി സ്വറവോന്റെയും ചെങ്കടലിന്റെയും മധ്യത്തിൽ നിന്നപ്പോൾ ഒരു വടി നീട്ടി മുൻപോട്ട് പുറപ്പെടുവാൻ പറഞ്ഞ മോശയോട് പറഞ്ഞ ആ വാക്കിന്റെ പ്രമാണത്തിന്റെ പ്രകാരം മുൻപോട്ട് പോയപ്പോൾ ചിറ പോലെ നിന്ന വെള്ളം അവർ മറന്നുപോയി പകൽ പോലെ അവർ നടന്നു പോകുവാൻ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി സ്തംഭമായി അവർക്ക് വേണ്ടി പുറപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവർ മറന്നുപോയി ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ മധ്യത്തിൽ അവരിതാ അസംതൃപ്തിയുടെ ആത്മാവിനാൽ നിറയപ്പെടുകയാണ് പിറുവിറുപ്പിന്റെ ആത്മാവിനാൽ നിറയപ്പെടുകയാണ് മുറുമുറുപ്പിന്റെ ആത്മാവിനാൽ നിറയപ്പെടുകയാണ് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അനുഗ്രഹങ്ങളെപ്പോലും നിസാരവൽക്കരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പൗലോസ് ഇതൊക്കെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങളിൽ പ്രിയ ഓർപ്പിച്ചുണർത്തുന്ന ഒരു കാര്യമുണ്ട് കർത്താവേശുവിനെ സ്വീകരിച്ചവർ യേശുക്രി ശിഷ്യന്മാരായി തീർന്നവർ ഒന്നും വാഗ്വാദം കൂടാതെ പിറുപിറുപ്പില്ലാതെ മുറുമുറുപ്പില്ലാതെ നിഷ്കളങ്ക മക്കളായി ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നവരായി തീരണം ദൈവത്തിന്റെ പദ്ധതികൾ ശ്രേഷ്ഠമാണ് ദൈവത്തിന്റെ പദ്ധതികൾ ഉദാത്തമാണ് പദ്ധതികൾ നമ്മെ പറ്റിയുള്ളത് നമ്മുടെ മേന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ ജീവിതത്തിന്റെ മരുഭൂമിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനകത്ത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് കർത്താവേ ഈ മരുഭൂമി ഞാൻ നിന്നെ സ്തുതിക്കും കർത്താവേ എന്റെ ജീവിതത്തിന്റെ മരുഭൂമിയുടെ അനുഭവത്തിൽ ഞാൻ അസംതൃപ്തിയുടെ ആത്മാവിനാൽ ഭരിക്കപ്പെടുവാൻ ഞാൻ എന്നെ അനുവദിക്കുകയില്ല എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും ജീവിതത്തിന്റെ അനുഭവങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളെ ഈ തീച്ചുളയിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനാണ് എന്നാൽ വിടുവിച്ചില്ല എന്ന് വരികിലും ഞങ്ങൾ ഈ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുകയില്ല പ്രിയ ദൈവത്തിൻ്റെ മക്കളെ നമുക്ക് രോഗത്തിൽ നിന്ന് വിടുവൽ തരുവാൻ നമ്മുടെ കർത്താവ് ശക്തരാണ് നമ്മളെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ് നമ്മുടെ പ്രയാസങ്ങൾ നമ്മളെ വിടിവെക്കുവാൻ ദൈവം ശക്തനാണ് എന്നാൽ എൻ്റെ ആരാധന എനിക്ക് എന്റെ കർത്താവ് അപ്പം തന്നത് കൊണ്ടല്ല എന്റെ ആരാധന എൻ്റെ കർത്താവ് എനിക്ക് രോഗസൗഖ്യം സൗഖ്യം തന്നതുകൊണ്ടല്ല എൻ്റെ ആരാധന എന്റെ ദൈവം എന്നെ വിടുവിച്ചത് കൊണ്ടല്ല എന്റെ പ്രാർത്ഥനക്ക് മറുപടി തന്നതുകൊണ്ടല്ല എൻ്റെ ആരാധന അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലായി എനിക്ക് തീരുവാൻ കഴിഞ്ഞത് കൊണ്ടാണ് അവൻ സർവശക്തനായതുകൊണ്ടാണ് അവൻ സർവവ്യാപിയായതുകൊണ്ടാണ് അവൻ സർവജ്ഞാനിയായത് കൊണ്ടാണ് അതുകൊണ്ടാണ് എൻ്റെ ആരാധന അവന് മാത്രമായി തീർന്നത് അതുപോലെ തന്നെ എൻ്റെ സ്തുതി എന്തിനു വേണ്ടിയാ എന്റെ ദൈവം എന്നെ വിടുവിക്കുന്ന വിടുതലുകൾക്കായി ഈ സ്തുതിയും ആരാധന യും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമുണ്ടായിരിക്കണം കഷ്ടതയിലും സമ്പത്തിലും വേദനയിലും രോഗത്തിലും പ്രയാസത്തിലും ഹാല പൗലോസ് പറയുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആര് ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരങ്ങൾക്കോ ആഴങ്ങൾക്കോ വേദനയ്ക്കോ കഷ്ടതയ്ക്കോ മരണത്തിനോ ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു പ്രിയ പ്രിയദൈവത്തിൻ്റെ ഫൈതലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വേദനകളുടെ മധ്യത്തിൽ നമ്മുടെ മരുഭൂമികളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ ചെവി കൊടുക്കണം ഇവിടെ ഇത് ആ മരുഭൂമിയിലായിരുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് പറ്റിയ അബദ്ധങ്ങളിലെ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ അവർ കൂട്ടാക്കിയില്ല അത് തന്നെയുമല്ല ദൈവത്തെ വിശ്വസിക്കുവാൻ അവർ കൂട്ടാക്കിയില്ല കാരണം എന്താണെന്ന് അറിയാമോ ദൈവം അവരോട് വ്യക്തമായി വാഗ്ദത്തം കൊടുത്തതാണ് ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും ദൈവത്തിന്റെ വാഗ്ദത്തമാണ് അബ്രഹാമിന്റെ സന്തതി അവർ കടന്നുപോയതായിട്ടുള്ള ആ പ്രവാസ കാലത്തിൻ്റെ അവസാന സമയമാകുമ്പോൾ ദൈവം അത്ഭുതകരമായി അവരെ ഒരു വിമോചകനിലൂടെ വിടുവിച്ച് അവരെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതാണെന്നുണ്ടെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദൈവം അതിനെ പൂർത്തീകരിക്കുവാൻ ശക്തനായ ദൈവമാണ് അവൻ വാക്കുമാറുവാൻ മനുഷ്യനല്ല അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ മക്കളെ അവരെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ച ഏറ്റവും വലിയ പ്രയാസകരമായ കാര്യം എന്താണെന്നറിയാമോ അവർ വാക്കിനെ അവിശ്വസിച്ചു തന്നെയുമല്ല ഫറവോന്റെ ആത്മാവ് അവരിൽ വ്യാപരിച്ചു ഫറവോന്റെ ജീവിതത്തിൽ പത്ത് പ്ലേഗുകൾ പത്ത് ബാധകൾ ദൈവം അയച്ചു ഒൻപത് ബാധകൾ വരുമ്പോഴും ഓരോ ബാധ വരുമ്പോഴും അവൻ അല്പം അനുതപിക്കും ഓരോ ബാധകൾ വരുമ്പോഴും ദൈവസന്നിധിയിൽ ദൈവമക്കളെ വിളിച്ചു വരുത്തും മോശയെ വിളിച്ചു വരുത്തും അഹറോനെ വിളിച്ചു വരുത്തും ദൈവത്തോട് അപേക്ഷിക്കുവാൻ വേണ്ടി അവൻ പറയും അതിനുശേഷം അവൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ദൈവജനത്തെ വിട്ടയക്കാം എന്നൊക്കെ അവൻ കൊടുക്കും എന്നാൽ ബാധകൾ മാറിക്കഴിയുമ്പോൾ ബാധകൾ നീങ്ങിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നു ആ ിൽ ബാധകളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ബാധകൾ മാറിക്കഴിയുമ്പോൾ ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിപ്പിച്ചു ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി മോശയും മഹരോനെയും ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിപ്പായിച്ച് കളഞ്ഞു ഇതേ ആത്മാവാണ് ദേശത്ത് നിന്ന് ദൈവം വിട്ടുപിച്ച് കൊണ്ടുവന്നു എന്നു വരികൾ തന്നെയും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ജീവിതത്തിന്റെ ദൈവം അനുഭവി അനുവദിച്ച ചില വൈതരണികളുടെ മധ്യത്തിൽ ഹൃദയത്തെ കഠിനമാക്കുന്ന ഫറവ് ആത്മാവ് അവരുടെ ജീവിതത്തെ ബാധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു ഹൃദയത്തെ കഠിനമാക്കുന്ന ഫറവോന്റെ ആത്മാവ് അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ അപ്പോൾ മുതൽ അവർ ദൈവത്തെ അവിശ്വസിക്കുവാൻ തുടങ്ങും ദൈവത്തെ അവിശ്വസിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തോട് മറുതലിക്കുവാൻ തുടങ്ങും ദൈവത്തോട് മറുതലിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവദാസന്മാരോട് മറുതലിക്കുവാൻ തുടങ്ങും അതാണ് മരുഭൂമിയിൽ പട്ടുപോയ ഈ ദൈവജനത്തിന് സംഭവിച്ചത് എബ്രായ ലേഖന കർത്താവ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു മരുഭൂമിയിൽ പട്ടുപോയ ജനം ഒരു ദൃഷ്ടാന്തമായി നമുക്ക് എഴുതപ്പെട്ടിരിക്കുന്നു അവരിൽ എല്ലാവരും മന്ന നിന്നു എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കുടിച്ചു എല്ലാവരും ഒരേ ആത്മീയ പാറയിൽ നിന്ന് വെള്ളം കുടിച്ചു അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ അതെല്ലാം അനുഭവിച്ചത് എന്നാൽ റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു അവരിൽ മിക്ക ദൈവം പ്രസാദിച്ചില്ല രണ്ടുപേർ മാത്രമാണ് കാണുവാൻ ദൈവം ഇടയാക്കി തീർത്തത് ജീവിതത്തിന്റെ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ദൈവത്തെ മറുതെളിക്കാതിരിക്കുവാൻ ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ വചനത്തെ ഇഗ്നോർ ചെയ്യാതിരിക്കുവാൻ ജീവിതത്തിന്റെ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ കർത്താവെ എന്താണ് അവിടെ എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ അവരുടെ ജീവിതത്തിൽ അവരുടെ മറുതെലിപ്പ് കൊണ്ട് അവരുടെ ഭിന്നിപ്പ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അനുസരിക്കാതിരുന്നതുകൊണ്ട് ഉഴന്ന് നടന്ന ഒരു കൂട്ടം ജനം മരുഭൂമിയിൽ ട്രാപ്ഡായി പോയ പെടപ്പെട്ടു പോയ ഒരു കൂട്ടം ജനം ദൈവത്തെ അവിശ്വസിച്ച് ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് പാത്രിഭൂതരായി തീരുന്ന ഒരു കൂട്ടം ജനം പട്ടുപോയ മരുഭൂമിയിൽ പട്ടുപോയ ഒരു കൂട്ടം ജനം ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ അവർ നമുക്ക് ദൃഷ്ടാന്തമായി നിൽക്കുന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന അനേക അനുഭവങ്ങൾ മരുഭൂമിയുടെ അനുഭവങ്ങളാകാം എന്നാൽ യുദ്ധസന്നദ്ധരായി നാം പുറപ്പെടുവാൻ വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുന്ന വഴികളാണെന്ന് മനസ്സിലാക്കുവാനുള്ള ആത്മീക പക്വതയും ആത്മീക അനുഭവ സമ്പത്തും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പരിജ്ഞാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയരെ െ നാം മാറ്റുവാൻ ശ്രമിക്കരുത് മരുഭൂമി നമ്മെ മാറ്റണം ഇന്ന് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അതൊന്ന് പറയട്ടെ വി ഷുഡ് നെവർ ട്രൈ ടു ചേഞ്ച് ദ ദ മസ്റ്റ് ജീവിതത്തിൽ വരുന്ന എനിക്കൊരു മാറ്റം ആവശ്യമാണ് കർത്താവേ എൻ്റെ വേദന മാറിപ്പോകണം എൻ്റെ രോഗം മാറിപ്പോകണം ഈ പ്രയാസം മാറിപ്പോകണം എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവ് ഈ പ്രയാസത്തിൻ്റെ മാറ്റത്തിൽ എന്നെ കൊണ്ട് മാറ്റമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം ഓർക്കണം ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു രാപും പുലരാതിരുന്നിട്ടില്ല ഒരു വേദനയും ഒരു നോപം കുറയാതിരുന്നിട്ടില്ല അങ്ങനെയെന്ന് വരികൾ ഈ മരുഭൂമി നമുക്ക് മാറുന്ന ഒരു സമയമുണ്ട് ഈ മരുഭൂമിയിൽ നിന്ന് നാം പുറത്തു കിടക്കുന്ന ഒരു സമയമുണ്ട് അതാണെങ്കിൽ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ നിലനിൽക്കുന്ന തീരുമാനങ്ങൾ എടുക്കുക ഇടയാകാതെ ഡിസിഷൻസ് ഇടയാകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ കർത്താവെ അവിടുന്ന് എന്താണ് എന്നോട് ആഗ്രഹിക്കുന്നത് എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ പ്രിയരേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു ലക്ഷ്യം വച്ചിട്ടുണ്ട് ഹാബേൽ മരിച്ചപ്പോൾ ഹൗവ വിചാരിച്ചു ദൈവം വച്ചിരുന്ന ആ ലക്ഷ്യം അവസാനിച്ചു ജീവനുള്ള എല്ലാവർക്കും അവൾ മാതാവല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദാം അവൾക്ക് ഹൗവ എന്ന് പേരിട്ടത് എന്നാൽ കായനിതാ നോത് ദേശത്ത് പോയി അവൻ ഉഴലുന്നവനായിട്ട് മാറി ഹാബേൽ ഹാബേല് മരിച്ചും പോയി അവളുടെ ജീവിതത്തിൽ ഒരു ചോദ്യമുണ്ട് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമായിരുന്നല്ലോ ആ വാഗ്ദത്ത പ്രകാരമാണല്ലോ ജീവനുള്ളവർക്ക് മാതാവായി എന്നെ ഹ എന്ന് പേരിട്ടത് എന്നാൽ പ്രിയര് അവളുടെ കടി ആദാമിൻ്റെ കടി നിന്ന് അവളുടെ വയറ്റിൽ ഉത്ഭവിക്കുവാനുള്ള ഒരു ഷേത്തിനെ എൻ്റെ ദൈവം മുൻകരുതിയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏനോഷിൻ്റെ ഏനോഷിൻ്റെ കാലത്ത് അഥവാ ക്ഷേത്തിന്റെ മക്കളുടെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങത്തക്ക രീതിയിൽ എൻ്റെ ദൈവം നേരത്തെ തന്നെ മുന്നമയെ തന്നെ ഒരു കാര്യം കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെയെങ്കിൽ എൻ്റെ യും നിങ്ങളുടെയും ജീവിതത്തിന്റെ അനുഭവത്തിൽ ജീവിതത്തിന്റെ മരുഭൂമികളുടെ മധ്യത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്യുവാനിടയാകാറ് ദൈവദാസന്മാരെ ചോദ്യം ചെയ്യുവാനിടയാകാറ് പരിതപിക്കുവാനും മറുതലിക്കുവാനും ഇടയാകാതെ കർത്താവേ എൻ്റെ ജീവിതത്തെ എൻ്റെ ജീവിതത്തിൻ്റെ ദിശകളെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ അവിടുന്ന് നയിക്കുന്ന ഏത് വഴികളിലും അവിടുത്തെ സന്നിധിയോട് ചേരുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ഓരോ പടിപടിയായി അവിടുന്ന് നടത്തുന്ന വഴികൾക്കായിട്ട് സ്തോത്രം എന്നാണ് ഈ മരുഭൂമി അവസാനിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവസാനിക്കുന്ന നാൾ നാളുകരെയും അവിടുത്തെ കൃപ എനിക്ക് മതി ദൈവത്തിൻ്റെ വചനത്താൽ എന്നെ ഉദ്ദീപിപ്പിച്ച് അവിടുന്ന് നടത്തുമാറാകണമേ മരുഭൂമിയിലൂടെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവെ എന്നെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ ഫൈതലിനെ സംബന്ധിച്ചിടത്തോളം എറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ ആവർത്തിച്ചുരുവിടുന്ന ആ വാക്യശകലം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരും ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ വലുതാണ് ശ്രേഷ്ഠമാണ് അതുകൊണ്ട് തന്റെ നാമം വിളിക്കപ്പെട്ട തന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുഖം വഴികളെ വിട്ടുതിരിഞ്ഞ് അനുഭവങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് തിരിയുമ്പോൾ ദേശത്തിന് സൗഖ്യം വരുത്തുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകട്ടെ മരുഭൂമിയെ മാറ്റുവാനല്ല കർത്താവേ മരുഭൂമി എന്നെ മാറ്റുവാനായിട്ടിടയായി തീരണം ഈ കാലത്തെ എൻ്റെ ജീവിതത്തിൻ്റെ മരുഭൂമികളുടെ മധ്യത്തിൽ അവിടുത്തെ മറക്കാതെ അവിടുത്തെ ചെറുക്കാതെ അവിടുത്തെ ജീ അവിടുത്തെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആയിരിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു മിനിറ്റ് നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധരായ ദൈവമേ പിതാവേ മരുഭൂമിയിൽ ദൈവത്തെ ചോദ്യം ചെയ്യാതെ മരുഭൂമി ഞങ്ങളെ മാറ്റുന്ന അനുഭവങ്ങളാക്കി തീർക്കണമേ യുദ്ധസന്നദ്ധരായി ദൈവസന്നിധി കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ കൃപ ഞങ്ങളോട് കൂടിയിരിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ